ഹായ്, ഞാൻ സുജ പ്രശാന്ത്. അമ്മൂസ് ഉഡൻ ബോളിൽ ഇന്ന് നമുക്ക് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ കറി ഉണ്ടാക്കാം. ദാൽ മക്കിനി, ചപ്പാത്തി അരി, ഞാനിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതൊരു പഞ്ചാബി സ്റ്റൈലിലാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി അധികം സമയം കളയണ്ട, വേഗത്തിൽ തന്നെ കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് ബ്ലാക്ക് ഗ്രാം എടുത്തിട്ടുണ്ട്. ഉഴുന്ന് തൊലി കളയുന്നതിന് മുമ്പുള്ളതാണിത്. ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് കിഡ്നി ബീൻസ് ഇട്ട് കൊടുക്കാം. രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇവിടെ ഞാൻ 2 മണിക്കൂറേ സോക്ക് ചെയ്യുന്നുള്ളൂ. ഓവർനൈറ്റ് സോക്ക് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. 2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ നേരം സോക്ക് ചെയ്യുകയാണെങ്കിൽ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. എനിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ പോണത്. എൻ്റെ കുക്കർ ചെറുതായ കാരണമാണ് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ വലിയ കുക്കറാണെങ്കിൽ ഒരു 3-3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. എനിക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വിസിൽ വരുമ്പോൾ വെള്ളം പുറത്തേക്ക് തെറിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. കുക്കറിൻ്റെ മൂടി വെയിറ്റോട് കൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 വിസിൽ അടുപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എയർ തന്നെത്താൻ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു പകുതി ഭാഗേ വെവായിട്ടുള്ളൂ. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെവ്വണം. അതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം കൂടി ഇനി എക്സ്ട്രാ ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് നമുക്കിതിനി വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 വിസിൽ കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് എയർ തന്നെത്താൻ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്നു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട തടുക്ക റെഡിയാക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ജീരകം, അല്ലെങ്കിൽ നല്ല ജീരകം എന്നും പറയും. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ബാലൻസിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതിൽ 2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതാണ്. 2 വലിയ സബോള എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതാക്കി അരിയണം. 2 മീഡിയം സൈസിലുള്ള തക്കാളി തൊലി കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പോളം മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് വേണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, അതായത് ഫെനുഗ്രീക്ക് ലീവ്സ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ട, ഇത് ഓപ്ഷണലാണ്. എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത് ചേർക്കണത്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് കുക്കിംഗ് ക്രീം വേണം. 25 ഗ്രാം ബട്ടർ വേണം. സാൾട്ടഡോ അൺസാൾട്ടഡോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ബട്ടർ വേണമെങ്കിൽ 50 ഗ്രാം ബട്ടർ ഉപയോഗിക്കാം. ഞാനിവിടെ 25 ഗ്രാം ബട്ടറും 1 ടേബിൾ സ്പൂൺ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്, അപ്പോൾ ഈ കറിയുടെ ഫ്ലേവർ ആകെ മാറും. ഇപ്പോൾ ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടറൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർക്കാം. സബോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഈ സബോളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സബോളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെളുത്തുള്ളിരിയും ഇഞ്ചീരിയൊക്കെ പച്ചമണം മാറണത് വരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. പൊടികൾ ചേർക്കുക. ആദ്യം തന്നെ മുളക് പൊടി ചേർക്കുക. ഒപ്പം തന്നെ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ജീരകം പൊടിച്ചതും ചേർക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പൊടികളൊക്കെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ മസാലയൊക്കെ തക്കാളിയുടെ എല്ലാ ഭാഗത്തേക്കും ആയി എന്ന് കാണുമ്പോൾ നമുക്കിത് മൂടിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. മൂടിയിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് എന്നാൽ നമ്മളെ തക്കാളി വെന്ത് കിട്ടും. നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം.
അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെയൊക്കെ തന്നെത്താൻ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതാ ഇവിടെ കിഡ്നി ബീൻസ് ഒക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി മൂടി വെച്ചൊന്ന് നോക്കാം. ഇപ്പം ഇതൊരു മുക്കാൽ ഭാഗം വെവായിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു സ്പാറ്റുള വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇത് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും. ഒരുവിധം ഞാനിത് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ എണ്ണ തെളിഞ്ഞു കിട്ടുന്നത് വരെ കുറച്ച് നേരം ഒന്ന് മൂടിയിട്ടിട്ട് വേവിക്കാം. ഇനിയിപ്പോൾ തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങളിതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ഗ്രാമും കിഡ്നി ബീൻസും ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് ഉടഞ്ഞു കിട്ടണത് വരെ നമുക്ക് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇതൊരുവിധം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരായികയുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് മാറണം. അപ്പോൾ അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ 15 മിനിറ്റോളം ഞാനിതിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇതിൽ ഞാൻ ടേസ്റ്റ് ബാലൻസിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് കുക്കിംഗ് ക്രീം ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തി ചേർക്കാം. ഇത് കയ്യിൽ വെച്ചൊന്ന് തിരുമ്പി കൊടുത്താൽ നല്ല പൊടിയായിട്ട് കിട്ടും. അതൊന്ന് വെതറി കൊടുക്കുക. ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കസൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഇത് ചേർക്കണ്ട. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ദാൽ മക്കനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടറും ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുക്കിംഗ് ക്രീമും ചേർക്കാം. നമുക്ക് ഈ ദാൽ മക്കനി ഒരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബൗളിൽ ഈ കറി ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുക്കിംഗ് ക്രീമും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ബട്ടർ ഇടാം. ഞാനിതിൽ ബട്ടർ ഇനി വീണ്ടും ചേർക്കണില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചാബി സ്റ്റൈലിലുള്ള ദാൽ മക്കനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.